നമസ്കാരം. മലയാള മണ്ണിനെ നഷ്ടപ്പെട്ട വനിതാ മുഖ്യമന്ത്രിയാണ് കെ ആർ ഗൗരിയമ്മ. കേരം തിങ്ങും കേരളനാട്ടിൽ കെ ആർ ഗൗരി ഭരിച്ചിടുമെന്ന് നാടുനീളെ മുദ്രാവാക്യമുയർത്തി ഗൗരിയമ്മയെ കാട്ടി വോട്ട് തട്ടിയവർ പിന്നീട് ഗൗരിയമ്മയോട് ചെയ്തത് എന്താണ്? ഗൗരിയമ്മയെ മുഖ്യമന്ത്രിയാക്കാൻ സി പി എം ഔദ്യോഗികമായി തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അവരുയർത്തിയ ആ മുദ്രാവാക്യം പാടെ മറക്കുകയായിരുന്നു, അല്ലെങ്കിൽ മറന്നെന്ന് നടിക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ് ഗൗരിയമ്മയെ പാർട്ടി മുഖ്യമന്ത്രിയാക്കാതിരുന്നത്? ഇതുവരെയുള്ള നേതാക്കളുടെ പട്ടികയെടുത്താൽ മുഖ്യമന്ത്രിയാക്കാൻ സാധ്യതയുണ്ടായിരുന്ന ഏക വനിതാ നേതാവാണ് ഗൗരിയമ്മ. പെണ്ണായതുകൊണ്ട് മാത്രമല്ല ഗൗരിയമ്മയെ പാർട്ടി മുഖ്യമന്ത്രിയാക്കാതെ തഴഞ്ഞത്. ജാതിയും മതവും ഇല്ലാത്ത മനുഷ്യരാണെന്ന് പുറമെ നടിക്കുക മാത്രം ചെയ്യുന്ന പഴയ സവർണ നേതാക്കൾ തന്നെയാണ് ജാതി പറഞ്ഞ് ഗൗരിയമ്മയെ തരം താഴ്ത്തിയത്. ഒരു താണജാതിക്കാരിയെ മുഖ്യമന്ത്രിയാക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് പകരം പേരിനൊപ്പം അഭിമാനത്തോടെ ജാതിവൽക്കൊണ്ട് നടക്കുന്ന ഇ കെ നയനാരെ മുഖ്യമന്ത്രിയാക്കുകയായിരുന്നു പാർട്ടി. സി പി എം എന്ന പ്രസ്ഥാനം ജാതി ഭ്രാന്ത് മൂലം എത്രമാത്രം മലീമസമാണെന്നതിന് ഈ ഒരു ഉദാഹരണം തന്നെ മതിയാവും. ജാതിയെ അഭിമാനത്തോടെ കൂടെ ചേർത്ത ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടി എന്ന ഇ എം എസ് കാരണമാണ് തനിക്ക് മുഖ്യമന്ത്രിയാകാൻ കഴിയാതെ പോയതെന്നും ഇ കെ നയനാരെ മുഖ്യമന്ത്രിയാക്കിയതെന്നും ഗൗരിയമ്മ കേരള ജനങ്ങളോട് തുറന്നടിച്ചു. ഇ എം എസിന്റെ വൃത്തികെട്ട ജാതി ബോധമാണ് അതിനു കാരണമായതെന്ന് കിട്ടിയ വേദികളിലെല്ലാം ഗൗരിയമ്മ ആവർത്തിച്ചു. ഗൗരിയമ്മയെ പുറത്താക്കിയതിനു ശേഷം ചിന്താവാരികയിൽ ഇ എം എസ് ഗൗരിയമ്മയുടെ കൊട്ടിക്കലാശം എന്ന ഒരു ലേഖനം എഴുതുകയുണ്ടായി. അതിലെ കൊട്ടി എന്ന വാക്കിന്റെ ദുക്സൂചനയിൽ കലിപൂണ്ടാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഗൗരി എന്ന കവിത എഴുതിയതെന്നാണ് ചരിത്രം. കരയാത്ത ഗൗരി, തളരാത്ത ഗൗരി, കലി കൊണ്ടു നിന്നാൽ അവൾ ഭദ്രകാളി എന്നു തുടങ്ങുന്ന കവിത കേരള ജനതയുടെ ഹൃദയങ്ങൾക്ക് അത്ര പെട്ടെന്നൊന്നും മറക്കാൻ കഴിയുന്നതല്ല. 1993 ഗൗരിയമ്മയെ പാർട്ടി പുറത്താക്കിയതിനു ശേഷം ഗൗരിയമ്മ പങ്കെടുത്ത ആദ്യ യോഗത്തിൽ 33,000 വരുന്ന വൻ ജനാവലിയായിരുന്നു ഗൗരിയമ്മയെ വരവേറ്റത്. 2 ആഴ്ച കഴിഞ്ഞ് അതേ സ്ഥലത്ത് ഇ എം എസ് വന്നപ്പോൾ കഷ്ടിച്ച് 7,000 പേരെ കൂട്ടാനേ പാർട്ടിക്ക് കഴിഞ്ഞുള്ളൂ. പ്രബുദ്ധ മലയാളികൾ എന്ന് സ്വയം വിശേഷിപ്പിച്ച് അഭിമാനം കൊള്ളുന്നവർ ഓർക്കണം, ഇന്നേ വരെ കേരളത്തിന് ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ടോ എന്ന്. മറ്റു സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ വിവരമില്ലാത്തവരാണെന്ന് പുച്ഛിക്കുന്ന മലയാളികൾ ഓർക്കണം, മമതാ ബാനർജി ബംഗാളിലും മായാവതി ഉത്തർപ്രദേശിലും ജയലളിതയ്ക്ക് തമിഴ്നാട്ടിലും മുഖ്യമന്ത്രിയാകാമായിരുന്നെങ്കിൽ ഈ പ്രബുദ്ധ കേരളത്തിൽ എന്തുകൊണ്ട് കെ ആർ ഗൗരിയമ്മയ്ക്കും മുഖ്യമന്ത്രി ആയിക്കൂടാ എന്ന്. ഷീലാ ദീക്ഷിത്തും വസുന്ധര രാജയും ഉമാഭാരതിയും അങ്ങനെ ഒട്ടനേകം വനിതാ മുഖ്യമന്ത്രിമാർ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നിട്ടും കേരളത്തിന് ആ ഭാഗ്യം ഇല്ലാതെ പോയത് നവോത്ഥാന കേരളം പെണ്ണിനും ജാതിക്കും മുന്നിൽ എല്ലാ വാതിലുകളും പണ്ടേ അടച്ചു പൂട്ടിയതുകൊണ്ടാണ്. ഇന്ന് ഗൗരിയമ്മയെ ചെങ്കൊടി പുതപ്പിക്കാൻ ആളുണ്ട്, സിന്ദാബാദ് വിളിക്കാൻ ആളുണ്ട്, പക്ഷേ അവരൊന്നും ഗൗരിയമ്മയോട് നീതി കാട്ടിയിട്ടില്ല. സി പി എമ്മിന്റെ ജാതി ഭ്രാന്തിനാൽ മാറ്റി നിർത്തപ്പെട്ട ആ ശക്തയായ വനിതയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ പോലും ഇവരൊന്നും യോഗ്യരല്ല. ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ ഗൗരി എന്ന കവിതയിലെ വരികൾ ഈ അവസരത്തിൽ സ്മരിക്കുന്നു. മതി ഗൗരി അമ്മേ, കൊടി താഴെ വയ്ക്കാം, ഒരു പട്ടുടുക്കാം, മുടിക്കെട്ടഴിക്കാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.